ആട്ടെ കല്യാണം കഴിക്കാം. അപ്പോൾ മോഹിനി പറഞ്ഞു എനിക്കും സന്തോഷമേ ഉള്ളൂ, പക്ഷെ ഞാനൊരു പ്രതിജ്ഞ എടുത്തു പോയിട്ടുണ്ട്, അത് മാറ്റാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താണാവോ പ്രതിജ്ഞ? ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ട്. അപ്പം അസുരൻ പറഞ്ഞു എനിക്കും ഇഷ്ടമാണ് നൃത്തം, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നത് ആരാണെങ്കിലും അങ്ങോർക്കും നൃത്തം അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമാണ്. അപ്പം അസുരൻ പറഞ്ഞു എനിക്കും നൃത്തം അറിയാം. അപ്പം മോഹിനി പറഞ്ഞു അത് എനിക്ക് പരീക്ഷിച്ച് നോക്കാതെ തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം അസുരൻ പറഞ്ഞു എന്നാ അങ്ങ് കാണിക്കുക, അല്ലേ നീയ് സുന്ദരി, നീ കാണിക്കണത് പോലെ ഞാനും കാണിക്കാം, അതുപോലെ ആ അത് മതി, അതെനിക്ക് ഉറപ്പ് കിട്ടിയാൽ മതി. ആ അതിനിടയ്ക്ക് നമ്മുടെ കഥാപാത്രം അസുരനായിപ്പോയില്ലേ, നിനക്കറിയണ കഥ ആയതുകൊണ്ട്. ആട്ടെ മോഹിനി ഓരോരോ മുദ്രകളും അതുപോലെ രീതിയിലൊക്കെ ഇങ്ങനെ നൃത്തം തുടങ്ങി. അതിനനുസരിച്ച് അസുരനും രണ്ടും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. ആലോചിച്ചാലറിയാലോ, ഈ നൃത്തം പഠിച്ചവർ പിന്നെ നിൽക്കുന്നത് നടക്കുന്നതിലൊക്കെ ഒരു എന്താ പറയുക ഡാൻസ് ടച്ച് ഉണ്ടാവും. അസുരനെ എത്ര ആയാലും കൂട്ടിയാൽ കൂടില്ലല്ലോ. അപ്പോൾ കുറേ രംഗ ഇതിങ്ങനെ കാണിച്ചു. ഒരു ഘട്ടത്തിൽ മോഹിനി ഇങ്ങനെ ഒരു നൃത്തം പോസ്, അതനുസരിച്ച് അസുരനും. സ്വാമി കഥ തുടർന്നതിൽ അർത്ഥമില്ല, കാരണം അങ്ങവരുടെ കഥ കഴിഞ്ഞു, ഭസ്മായി. ഈ കഥ നമ്മൾ ആലോചനയ്ക്ക് എടുക്കുമ്പോൾ വളരെ കാലം തപസ് ചെയ്ത് അവസാനം ആത്മനാശത്തിന് കാരണം ആയി. വരം കൊണ്ട് എന്തുണ്ടായത്? ആത്മവിനാശം. എന്തിനാ വരം ചോദിച്ചതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി. ഇത് എങ്ങനെയൊക്കെ തോന്നണത്? അസുരൻ്റെ ചെയ്തിയെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അപഹസിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതൊന്ന് തട്ടിച്ച് പരിശോധിച്ച് നോക്കണ്ടേ? പലരും ഈ നിലയിൽ ആത്മവിനാശകരമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നില്ലേ? ഉണ്ടോ? കഷ്ടപ്പെട്ട് പലതും നേടിയെടുക്കുന്നത് അവസാനം അവനവന് തന്നെ, കുടുംബത്തിനു തന്നെ, സമാജത്തിന് തന്നെ, രാഷ്ട്രത്തിന് തന്നെ, മാനവരാശിക്ക് തന്നെ വിനാശകരമാവുന്നുണ്ടോ? ഇതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. പറഞ്ഞത് പുരാണ കഥയാണെങ്കിലും കാലികമായൊരു നിരീക്ഷണമാണ് ഇവിടെ ചർച്ചയിൽ വരേണ്ടത്. അപ്പം നമ്മൾ പരമശിവനെ വിടുന്നു, അസുരനെ വിടുന്നു. ചുരുക്കം എന്താണ്? ഒരാൾ വളരെക്കാലം ഉത്സാഹിച്ചിട്ട് നേടിയെടുത്തത് അവനവൻ്റെ നാശം. ഇത് നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. യെസ്, ഇപ്പോൾ പറഞ്ഞു, അതായത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണത് പ്രതിഫലിക്കുന്നതെന്ന്. നമ്മൾ ഇതുവരെ അധ്വാനിച്ച കാര്യങ്ങൾ, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം, സമ്പാദ്യത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പൂർണ്ണമായും ഒരു 10-25 വർഷം വരെ ജീവിച്ചിട്ട്, അല്ല ജോലി ചെയ്തിട്ട്, അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഇന്നത്തെ സമൂഹത്തിൽ പല വിധത്തിലും നശിച്ചു പോവുകയാണ്. കാരണം അവരുടെ ഇത്രയും വർഷത്തെ ജീവിതത്തിൻ്റെ വേർപ്പിൻ്റെ ഇതാണത്, അത് വെറുതെ നശിച്ചു പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, രണ്ട് തരമുണ്ട് ഇതിൽ. നമ്മുടെ കയ്യിൽ കൂടുതൽ ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ സേഫായിട്ടുള്ള സൈഡിൽ കുറച്ച് ഫണ്ട് മാറ്റിവെച്ച് ബാക്കിയുള്ളത് മറ്റുള്ള തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ലാഭം കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം, ഡിപ്പെൻസ്. അത് മാർക്കറ്റിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്ത് അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസുകളാണ്. അത്രയേ ഉള്ളൂ. ആദ്യ പ്രതികരണം തന്നെ സാമ്പത്തികപരമായ ഒരു ഭീതി ഇന്ന് ആഗോളതലത്തിൽ നിലവിലുണ്ട്. അതിനെ
അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. സ്വാമിയും ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ആലോചിച്ചത് ഇതുതന്നെയാണ്. എവിടെയാണ് നാം എന്താണ് നിക്ഷേപിക്കുന്നത്, അതിനെക്കുറിച്ച് ശരിയായ അവബോധമില്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷം തന്നെ ഉണ്ടാക്കുക.